പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ഉസ്ലൂബ് ഷർത്ത് എന്നതിനെക്കുറിച്ച് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഞാൻ ക്ലാസ് എടുത്തു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും അതിൻ്റെ ആദ്യ സ്ലൈഡുകൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്ത് നെക്സ്റ്റ് എടുക്കാനുള്ള ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഉസ്ലൂബ് ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ഉസ്ലൂബു ഷർത്തി ഉസ്ലൂബുൻ ബിഹി അദാതുൻ തർബുതു ബൈന ജുംലതൈനി അൽ ഉലാതു സമ ജുംലത ഷർത്ത് വസാനിയതു ജവാബ ഷർത്ത് ഉസ്ലൂബ് ഷർത്ത് ഉസ്ലൂബുൻ അതൊരു ഉസ്ലൂബാണ് ശൈലിയാണ് ബിഹി ആ ശൈലിയിലുണ്ട് ആ പ്രയോഗത്തിലുണ്ട് അദാത്തുൻ ഒരു ടൂളുണ്ട് ഒരു അദാത്തുണ്ട് തർബുതു ബൈന ജുംലതൈനി ആ അദാത്ത് ഉപയോഗപ്പെടുത്തിയിട്ടാണ് രണ്ട് സെന്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നത് അൽ ഉല ഫസ്റ്റ് സെന്റൻസിന് പറയുന്ന പേര് ജുംലത്തു ഷർത്ത് എന്ന് പറയുന്നു വസാനിയത്തു രണ്ടാമത്തെ ജുംലക്ക് പറയുന്ന പേര് ജവാബ് ഷർത്ത് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് അപ്പൊ പ്രധാനപ്പെട്ടും ഉസ്ലൂബ് ഷർത്തിൽ ഉണ്ടാവുന്ന മൂന്ന് ഘടകങ്ങൾ എന്ന് പറയുന്ന മൂന്ന് അനാസറുകൾ എന്ന് പറയുന്ന സലാസു അനാസിറ ഹിയ അല്ലവൽ അദാച്ച് വസാനി വസാനിയ ഉൻസുറസാനി ജംലത്തു ഷർത്ത് വസാലിസ് ജവാബ് ഷർത്ത് ഫഹാദിക്കുന്ന ഇന്നലെ നമ്മൾ അതിന്റെ ഉദാഹരണം പഠിച്ചു ان تدرس تدرس معنى فعل الشرط والعنصر الاخر تنجع جواب الشرط ഇവിടെ ഇൻ തദ്രുസ് എന്ന ജുംലയെ തൻജ എന്ന ജുംലയുമായി കണക്ട് ചെയ്യുന്നത് അവിടെ ഇൻ എന്ന് പറയുന്ന സെന്റൻസ് എന്ന് പറയുന്ന അദാത്ത് കൊണ്ടാണ് നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഇന്നലെ പഠിച്ചു അപ്പോൾ ഇതാണ് മൂന്ന് ഘടകങ്ങൾ അദാത്ത് ഷർത്ത് ഫേൽ ഷർത്ത് ജവാബ് ഷർത്ത് വൈലൻ فقد بدرسنا ايضا اداه شرط ادوات جازمه ادوات جازمه اي تجزم فعلين രണ്ട് മുലാരിയ ഫീലിന് ജസ്മ് ചെയ്യുന്നു എന്നതാണ് ഈ അദവാത്തിന്റെ പ്രത്യേകത വഹിയ ഇൻ മൻ മാ മഹ്മ മത്ത അയ്യാന ഐന അന്ന ഹൈസുമ കൈഫമ فقد درسنا عن هذه الادوات وقد تعرفنا على هذه الادوات التي تجزم فعلين اولا ان وثانيا من وثالثا ما ورابعا مهما وخامسا متى وسادسا ايانا وسابعا اين وثامنا ان وتاسعا حيثما وعاشرا كيفما فهذه هي العشره التي تجزم فعلين وهنا نوع اخر من ادوات الشرط وهي ادوات غير جازمة وهي إذا أما لو لولا كلما لما وهذه هي الأدوات أدوات الشرط التي لا تجزم فعلين فهذه هي الأدوات التي تجزم فعلين وقد تعرفنا من قبل وإذا نحن ندرس اليوم علامات الجزم അപ്പൊ എന്തിനാണ് ജസ്മിന്റെ അലാമത്തുകൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചു അഥവാത്ത് ഷർത്തുകൾ രണ്ട് ഫേലിന് ജസ്മ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ രണ്ട് ഫേലിന് ജസ്മ് ചെയ്യുമ്പോൾ ഈ രണ്ട് ജസ്മുകൾ എങ്ങനെയായിരിക്കണം അതായത് നമ്മൾ ജസ്മിന്റെ അടയാളങ്ങൾ വ്യത്യസ്തമാണ് ജസ്മിന്റെ അടയാളങ്ങൾ വ്യത്യസ്തമാകുമ്പോൾ നമ്മൾ ആ അടയാളങ്ങളെ കുറിച്ച് ധാരണ ഇല്ലെങ്കിൽ അതിന്റെ തെർക്കീബിൽ വ്യത്യാസം വരും അത് തെറ്റായി സംഭവിക്കും എന്നുള്ളതുകൊണ്ട് ഈ അലാമാത്തുൽ ജസ്മിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് ഉസ്ലൂബ് ഷർത്തിന്റെ ആ പ്രയോഗം നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നതുകൊണ്ടാണ് നമ്മളിവിടെ അലാമാത്തുൽ ജസ്മ് പഠിക്കുന്നത് അപ്പൊ അലാമാത്തുൽ ജസ്മ് എന്ന് പറയുന്നത് അസുക്കൂനാണ് ഒന്ന് സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സുക്കൂന് നമുക്കറിയാം ഈ സുക്കൂന് എവിടെയാണ് വരാറുള്ളത് ഫിൽ ഫീലിൽ മുദാരി അസ്സഹീഹിൽ ആഖിറി അതായത് ഒരു ഫീലിന്റെ അവസാനത്തെ അക്ഷരം അലിഫ് വാവ് യാ അല്ലാത്തതാവുക എന്നർത്ഥം സഹീഹൽ ആഖിറി എന്ന് പറഞ്ഞാൽ അതാണ് മുഅ്തല്ലൽ ആഖിറി പറഞ്ഞാൽ അവസാനം അലിഫോ വാവോ യാവോ വരിക അപ്പോൾ അലിഫോ വാവോ യാവോ അല്ലാത്ത അറബിയിലെ മറ്റു അക്ഷരങ്ങൾ വന്നാൽ അത്തരം ഫീലുകളെ നമ്മൾ ഫീലു സഹീഹ് എന്ന് പറയും ഈ ഫീലു സഹീഹിനെ നമുക്ക് ഫീലുൽ മുദാരി അസ്സഹീഹ് അൽ ആഖിർ എന്ന് പറയാം
അത്തരം ഫീലുകളിൽ അതിൻ്റെ അലാമത്ത് സുക്കൂന് കൃത്യമായി സുക്കൂന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണല്ലോ ജസ്മിൻ്റെ ശരിയായ അടയാളം. ഇനി അലാമത്ത് മുഖത്തറത്തായിട്ടുള്ള രണ്ടെണ്ണം ഇവിടെ ഉണ്ട്, അതായത് ഹസഫുൽ ആഖിരി ആണ്. ഹസഫുൽ ആഖിരി ജസ്മിൻ്റെ ഈ മുലാരിയ ഫീലിൻ്റെ അവസാനത്തിന് കളയാം, അതല്ലെങ്കിൽ ഹസഫുൽ ഹർഫുൽ ഇല്ലത്തിയും കൂടി ഉണ്ട്. ഹസഫു ഹർഫുൽ ഇല്ലത്തി, ഇല്ലത്തിൻ്റെ അർഫിനെ കളയുന്ന ഒരു രീതിയും കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ അൽ ഫീലുൽ മുലാരിയോ അൽ മുഴുത്തല്ലുൽ ആഖർ, മുഴുത്തല്ലുൽ ആഖർ അവസാനത്തെ ഹർഫ് മുഴുത്തല്ലാണെങ്കിൽ, അതായത് അലിഫോ ആവോ യാവോ ആണെങ്കിൽ അതിൽ അവസാനത്തിന് കളയും. നമ്മൾ ഉദാഹരണത്തിലൂടെ നമുക്ക് പഠിക്കാം. പിന്നീടുള്ളത് ജസ്മിൻ്റെ വേറൊരു അടയാളം ഹസഫു അന്നൂൻ ആണ്. ഹസഫു നൂൻ എന്ന് പറയുമ്പോൾ അൽഅഫാൽ ഹംസ യഫാലൂന ദഫാലൂന, ഇന്നലെ നമ്മൾ അപ്പം ഇതിലെ ഓരോ കാര്യങ്ങളും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. ഇതിൽ മുലാരിയ ഫീല് സൈഹുൽ ആഖർ എന്ന് പറഞ്ഞാൽ ഖത്തല യഖുതുലു ഉഖുതുൽ അല്ലേ. അപ്പം യഖുതുൽ എന്ന് പറയാം, ലം യഖുതൽ ലം യഖുതുൽ എന്ന് പറയുമ്പോൾ ലാമിന് സുക്കൂന് വന്നു. അതുപോലെ ഹസഫുൽ ആഖറിൽ വരുമ്പോൾ കല യഖ്ലി ലം യഖ്ലി മാ ഇൻ യഖ്ലി ഔ ഇൻ തഖ്ലി എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ യാവിനെ കളയാണ്. കല യഖ്ലി എന്നുള്ളതിൽ നീട്ടലില്ലാതെ യാ ഇല്ലാതെ യഖ്ലി. അതുപോലെ തന്നെ ഹസഫു നൂൻ അൽ ഖഫ് അൽ ഖംസലി ലം യഫ്അലു യഫ്അലൂന എന്ന് പറയുന്നിടത്ത് ലം യഫ്അലു. അപ്പൊ ഈ ജസ്മിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്നർത്ഥം. ഇനിയാണ് നമ്മൾ പുതിയൊരു സെക്ഷനിലേക്ക് ഇന്ന് കടക്കുന്നത്. ഏതൊക്കെയാണ് അഥവാത്തു ഷർത്ത് എന്ന് നമ്മൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ടു നമ്മൾ നേരത്തെ പറഞ്ഞത് രണ്ട് ജുംലകളെ പരസ്പരം കണക്ട് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഇവിടെ രണ്ട് ജുംല ഉണ്ട്, തജ്തഹിദു ഫി ദർസക ഫി ദർസിക തജ്തഹിദു ഫി ദർസിക തകൂനു ഫി തലീഅത്തിൽ ഫായിസീന. ഇവിടെ തജ്തഹിദു എന്നത് ഇവിടെ എന്താണ്, ശരിക്കും മുഅ്തല്ല് അല്ല, ദാല് ഹർഫു സഹീഹ് ആയതുകൊണ്ട് ഈ ഫീല് തജ്തഹിദു എന്നുള്ള ഫീല് സഹീഹാണ്. എന്നാൽ തകൂനു എന്നതിൽ ഇവിടെ ഇല്ലത്തിൻ്റെ അർഫുണ്ട്, വാവുണ്ട്. അപ്പോൾ ഇല്ലത്തിൻ്റെ അർഫിനെ കളഞ്ഞും കൊണ്ടായിരിക്കും സെൻറ്റൻസ് അവിടെ ജസ്മ് വരുന്നത്. അപ്പോൾ ഇവിടെ തജ്തഹിദു ഫീ ദർസിക നീനിൻ്റെ പഠനത്തിൽ നന്നായി പരിശ്രമിക്കുന്നു എന്നതൊരു സെൻറ്റൻസാണ്. രണ്ടാമത്തത് തകൂനു ഫീ തലീഅത്തിൽ ഫായിസീന, നീ വിജയികളിലെ ഉന്നത സ്ഥാനത്താകും, അതായത് വിജയികളുടെ ഏറ്റവും ആദ്യ സ്ഥാനത്ത് നീ വരും, നീ ആകും എന്നാണ് രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പൊ ഈ സെൻറ്റൻസുകളെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നീ നിന്റെ പരീക്ഷയിൽ നിന്റെ പഠനത്തിൽ നീ പരിശ്രമിക്കുകയാണെങ്കിൽ, അതൊരു കണ്ടീഷനാണ്, പരിശ്രമിക്കുകയാണെങ്കിൽ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് ആ നിബന്ധന വെച്ചിട്ട് ആ നിബന്ധന ഉണ്ടായാൽ എന്തായിരിക്കും, തെക്കുൻ ഫീ തലീഅത്തിൽ ഫായിസീന. അതാണ് ഇവിടെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇൻ എന്ന അദാത്ത് കൊണ്ട് നമുക്ക് ഈ ജുംലകളെ പരസ്പരം കണക്ട് ചെയ്യാം. അതായത് ഇൻ എന്നതിനെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ എന്നത് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ലി റബ്തിൽ ജവാബി ബി ഷർത്ത്, ഈ ജുംലയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ തജ്തഹിദു ഫി ദർസിക തകൂനു ഫി തലീഅത്തിൽ ഫായിസീന എന്ന ഈ രണ്ട് സെന്റൻസുകളെ നമുക്ക് ഇൻ ഉപയോഗിച്ചുകൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഉദാഹരണമാണ് ഇവിടെ ഉള്ളത്. ഇൻ തജ്തഹിദ് ഫി ദർസിക തകുൻ, ഇവിടെ തകൂനു എന്നുള്ളതിൽ വാവ് കളഞ്ഞിട്ടാണ്, വാവിനെ കളയുകയും അവസാനത്തിന് സുക്കുൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ തകുൻ ഫി തലീഅത്തിൽ ഫായിസീന എന്നർത്ഥം, തകുൻ ഫി തലീഅത്തിൽ ഫായിസീന. അപ്പൊ ഈ ഒരു പ്രയോഗം നമ്മൾ മനസ്സിലാക്കുക, ഇന്ന് വന്നാൽ രണ്ട് മുലാരിയ ഫീലിന് ജസ്മ ചെയ്യും, തജ്തഹിദ് എന്നുള്ളതിലും ജവാബ് ഷർത്തിലെ ഫീലിലും ജസ്മ ചെയ്യും. അപ്പോൾ ഇവിടെ ജസ്മ ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു തെക്കൂരു എന്നുള്ളതായിരുന്നു, അതിൽ വാവിനെ കളയുകയും അതോടൊപ്പം തന്നെ അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ഇതിന്റെ ഘടകങ്ങൾ, ഈ ജുംലയിൽ ഇതിന്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്, ഉസ്ലൂബ് ഷർത്തിന്റെ ഘടകങ്ങൾ? ഒന്ന് അദാത്താണ്, അദാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇന്നാണ്. രണ്ടാമത്തത് ഫീലു ഷർത്താണ്, തജ്തഹിദു എന്നുള്ളതാണ് ഇവിടെ ഫീലു ഷർത്ത്, തജ്തഹിദ്. പിന്നെ ഫീലുൽ ജവാബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജവാബ് ഷർത്ത് എന്ന് പറയുന്നത് തെക്കുൻ എന്നുള്ളതാണ്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഫീലു ഷർത്ത്, ജവാബ് ഷർത്ത്, അപ്പോൾ ഫീലു ഷർത്ത്, അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങൾ ഇവിടെ ഉണ്ടായാൽ നമ്മൾ ഉസ്ലൂബ് ഷർത്ത് കംപ്ലീറ്റ് ആകും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ആ സെൻറ്റൻസിനനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഉദാഹരണം കൂടെ നമുക്ക് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും. അടുത്തൊരു ഉദാഹരണം യർ ആ ഹക്കൽ ജാരി അവൻ അയൽവാസിയുടെ അവകാശത്തെ പരിഗണിക്കുന്നു, അതിനെ ഗൗനിക്കുന്നു. അപ്പൊ വേറൊരു സെന്റൻസ് യീഷു മുസ്തരിഹൽ ബാലി അവൻ സമാധാനത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു. അപ്പോൾ അയൽവാസിയുടെ അവകാശത്തെ അവൻ പരിഗണിക്കുന്നു, അത് അർഹമായ രീതിയിൽ നിർവഹിച്ചു കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ യീഷു മുസ്തരിഹൽ ബാലി അവൻ ഹൃദയം എന്താണ് ആശ്വാസത്തോടു കൂടെ അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ജീവിക്കുന്നു. ഈ രണ്ട് സെന്റൻസുകൾ നമുക്ക് ഒരു അദാത്ത് ഷർത്ത് വെച്ച് കണക്ട് ചെയ്യണം. അപ്പൊ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉദാഹരണം വരുന്നത്? അപ്പോ മൻ വെച്ചിട്ടാണ്, അദാത്ത് മൻ വെച്ചിട്ടാണ്. അപ്പൊ മൻ എന്നുള്ളത് ഉപയോഗിക്കുക എപ്പോഴും ബുദ്ധിയുള്ള ആൾക്കാണ്, ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. മൻ ആരെങ്കിലും എന്നുള്ളതിൽ ഇല്ലത്തിന്റെ അർഫായ ഈ അലിഫിനെ ഇവിടെ കളഞ്ഞു. അതിന്റെ ജസ്മ് ചെയ്തത് എങ്ങനെയാണ്? ബി ഹൽഫി ഹർഫിൽ ഇല്ലത്തി, ബി ഹൽഫി ഹർഫിൽ ഇല്ലത്തിയാണ് ഇവിടുത്തെ ജസ്മ്. അപ്പൊ മൻ യർ ആ ഹക്കൽ ജാരി യഈഷ്, ഇവിടെ യഈഷു ആശ യഈഷു എന്നുള്ളതിൽ ഈ യാ ഇല്ലത്തിന്റെ അർഫാണ്. ഈ ഇല്ലത്തിന്റെ അർഫും കളഞ്ഞു. യഈഷ് മുസ്തരിഹൽ ബാലി. അപ്പൊ മൻ യർ ആ ഹക്കൽ ജാരി, ആരെങ്കിലും അയൽവാസിയുടെ അവകാശങ്ങളെ നിർവഹിച്ചു കൊടുത്താൽ അതിനെ പരിഗണിച്ചാൽ യഈഷ് അവൻ ജീവിക്കും മുസ്തരിഹൽ ബാലി മനസ്സമാധാനത്തോടെ. ഇവിടെ രണ്ട് ഫീലിന് ജസ്മ് ചെയ്തു. യർ ആ നിള്ളയിലാണ്, യർ ആ നിള്ളയിൽ അവസാനത്തതിൻ്റെ തൊട്ട് മുമ്പുള്ളതിന് അവസാനത്തെ അക്ഷരമായ അലിഫിനെ ഇവിടെ കളഞ്ഞു. പിന്നെ യഈഷു എന്നുള്ളടത്ത് യഈഷ് എന്നായി ഈ യാഇനെ അർഫുൽ ഇല്ലത്തിനെ കളയുകയും അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇവിടുത്തെ ഈ ഉദാഹരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട അദാത്തുകൾ എന്ന് പറയുന്നത് അദാത്തുൽ ഉസ്ലൂബ് ഷർത്ത് എന്ന് പറയുന്നത് മൻ എന്നതാണ് ഇവിടുത്തെ അദാത്ത്. മൻ എന്നത് നമ്മൾ പഠിച്ചു ആക്കിലിന് മാത്രമേ ഉപയോഗിക്കുള്ളൂ, മനുഷ്യന്മാരെ കുറിച്ച് മനു ഉപയോഗിക്കുള്ളൂ. യർ എന്നുള്ളത് ഫേലു ഷർത്തും യഈഷ് എന്നുള്ളത് ഫേലു ജവാബുമാണ്. അങ്ങനെ അടുത്ത ഒരു ടൂള് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു ഉദാഹരണം ഉള്ളത് തഫ്അലൂന മിൻ ഖൈരിൻ തജിദൂനൽ ഖൈറ ഇൻദല്ലാ. തഫ്അലൂന മിൻ ഖൈരിൻ, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നു. ഒരു സെന്റൻസ്, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നു. തജിദൂന അൽ ഖൈറ ഇൻദല്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നന്മയെ എത്തിക്കും. അപ്പൊ ഇവിടെ നന്മ പ്രവർത്തിക്കുമ്പോഴൊക്കെ നിങ്ങൾ നന്മ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നന്മയിൽ നിന്ന് പ്രവർത്തിച്ചത് അത് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ എത്തിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത് ഏത് പിന്നെ അദാത്ത് കൊണ്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അൽ അദാത്ത് മാ ഇല്ലെങ്കിൽ ഗൈരിൽ ആക്കിലാണ്. മൻ ഗൈരിൽ ആക്കിലിന് നമ്മൾ പറഞ്ഞ പോലെ മാ എന്നുള്ളത് ഗൈരിൽ ആക്കിലാണ്. ഇപ്പൊ ഇവിടെ ഖൈർ എന്നുള്ളത് ഒരു ആക്കിലല്ലോ. അപ്പൊ ഇവിടെ മാ വമാ തഫ്അലു മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാ. വമാ തഫ്അലു, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്ന്. ഇവിടെ മാ അദാത്ത് ഷർത്താണ്, അതോടൊപ്പം തന്നെ പിന്നെ അത് എന്താണ് മൗസൂലയുമാണ്. മാ തഫ്അലു, നിങ്ങൾ പ്രവർത്തിക്കുന്ന ഒന്ന്. മിൻ ഖൈരിൻ, നന്മയിൽ. അപ്പോ നിങ്ങൾ നന്മ ചെയ്യുന്ന ഓരോ കാര്യവും തജിദൂഹു, ആ നന്മയെ നിങ്ങൾക്ക് എത്തിക്കാം. ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ തജിദൂന തഫ്അലൂന തജിദൂന അഫ്അൽ ഖംസ നമ്മൾ പഠിച്ചു. ഇവിടെ തഫ്അലൂന എന്നുള്ളതിനെ ജസ്മ് ചെയ്തത് എങ്ങനെയാണ്? തഫ്അലു നൂനിനെ കളഞ്ഞു. തജിദൂഹു ഇൻദല്ലാ തജിദൂന, ഇവിടെ നൂനിനെ കളഞ്ഞിട്ട് തജിദൂഹു. അപ്പൊ തജിദൂഹു എന്ന് പറയുന്നത് ഈ മായയിലേക്കാണ് അതിന്റെ ലമീർ മടങ്ങുന്നത്. തജിദൂഹു, നിങ്ങൾ അതിനെത്തിക്കും. നന്മയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോന്നും എന്തും തജിദൂഹു, അതിനെ നിങ്ങൾക്ക് എത്തിക്കാം. ഇന്ദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ. അപ്പൊ ഇവിടെ ഖൈറ ആക്കിലാണ് ഇവിടെ അദാത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. മാ എന്ന അദാത്ത് ഉപയോഗിച്ചിട്ടാണ് തഫ്അലൂന മിൻ ഖൈരിൻ തജിദൂനിൽ ഖൈറ ഇന്ദല്ലാ എന്നുള്ള രണ്ട് സെന്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ അദാത്ത് എന്ന് പറയുന്നത് മാ ആണ്. ഫേലു ഷർത്ത് തഫലു എന്നുള്ളതും ഫേലുൽ ജവാബ് തജിദു എന്നുള്ളതുമാണ്. അപ്പൊ ഈ ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട് ഇൻ മൻ മാ ഇങ്ങനെ മൂന്ന് അദാത്തുകളെ കുറിച്ചാണ് നമ്മളിപ്പോ പഠിച്ചിട്ടുള്ളത്.
ഇൻ മൻ മ ഇത്ര മൂന്ന് ധാതുക്കൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തൊരു ഉദാഹരണം തുഖീഫു മിൻ ഐബിൻ അഖാഫു യുഖീഫു തുഖീഫു മറച്ചു വെക്കുക അപ്പോൾ നിന്റെ ഐബ് എത്ര കാലം നീ മറച്ചു വെക്കുക അല്ലേ നീ ഐബ് മറച്ചു വെക്കുന്നു എന്നർത്ഥം യദ്ഹറുൽ ഐബ് മഅ മുരൂറിൽ അയ്യാമി ഐബ് അത് കാലത്തിനനുസരിച്ച് കാലം പിന്നെ കാലഗണനക്കനുസരിച്ച് അല്ലെങ്കിൽ കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിനോടുകൂടെ അത് തെളിഞ്ഞു വരും അതായത് ഒരിക്കലും ഒരു ഐബിനെ മറച്ചു വെക്കാൻ കഴിയില്ല എന്നതാണ് പ്രയോഗം അപ്പോൾ നീ പിന്നെ ഐബിനെ മറച്ചു വെച്ചു മറച്ചു വെക്കുന്നു അടുത്തൊരു സെൻറ്റൻസ് യദ്ഹറുൽ ഐബ ഐബു മഅ മുരൂറിൽ അയ്യാമി ഇങ്ങനെയുള്ള രണ്ട് സെൻറ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കുക മഹ്മ എന്നൊരു അദാത്താണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത് മഹ്മ എന്ന് പറയുന്നത് മാ പോലെ തന്നെയാണ് അപ്പോൾ നീ മറച്ചു വെക്കുന്ന ഓരോ ഐബും അതായത് എപ്പോഴൊക്കെ നീ മറച്ചു വെക്കുന്നുവോ അല്ലെങ്കിൽ മറച്ചു വെക്കുന്ന എന്തൊക്കെ ഐബുണ്ടോ എന്തൊക്കെ ഐബുണ്ടോ ആ ഐബായ കാര്യങ്ങൾ ആ ഐബായ ന്യൂനമായ എല്ലാ കാര്യങ്ങളും അതും മാ പോലെ തന്നെയാണ് ലിഗൈരിൽ ആക്കിലാണ് മഹ്മ എന്നുള്ളത് മാ പ്രയോഗം പോലെ തന്നെയാണ് ലിഗൈരിൽ ആക്കിലി അത് ഗൈർ ആക്കിലിന് ഉപയോഗിക്കുന്നതാണ് അപ്പൊ മഹ്മ തുഖിഫ് അഖാഫ് യുഖീഫ് തുഖിഫ് മഹ്മ തുഖിഫ് മിൻ ഐബിൻ നീ മറച്ചു വെക്കുന്ന ഓരോ ഐബും യദ്ഹറു അത് യദ്ഹർ അത് തെളിഞ്ഞു വരും മഅമുറൂരിൽ അയ്യാമി യദ്ഹർ മഅമുറൂരിൽ അയ്യാമി കാലത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതെന്താവും തെളിഞ്ഞു വരും അപ്പോൾ ഓരോ കാലം കഴിയുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഐബൊക്കെ തെളിഞ്ഞ് നാട്ടുകാർക്ക് മനസ്സിലാകും എന്നർത്ഥം അപ്പം മഹ്മ മറച്ചു വെക്കുന്ന ഒന്നും മറച്ചു വെക്കുന്ന എല്ലാ കാര്യവും നർത്ഥം ഇപ്പോൾ മഹ്മ തുഖിഫ് മിൻ ഗൈബിൻ ഇപ്പൊ ഇവിടുത്തെ എങ്ങനെയാണ് ജസ്മി ചെയ്തത് അഖാഫ് യുഖീഫു തുഖിഫ് ഈ ഇല്ലത്തിൻ്റെ അർഫായ ഇതിനെ കളഞ്ഞു ഫായിനെ ജസ്മി ചെയ്തു സുക്കൂന ചെയ്തു അതോടൊപ്പം തന്നെ ആഖിർ പിന്നെ ഇല്ലത്തിൻ്റെ അർഫല്ല ആഖിർ നമ്മൾ സുക്കൂൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജസ്മി ചെയ്യുമ്പോൾ അവിടെ ഇല്ലത്തിൻ്റെ അർപ്പിനെ കളയുമാണ് ഇല്ലത്തിൻ്റെ അർപ്പിനെ കളഞ്ഞു രണ്ടാമത്തത് യദ്ഹുറു എന്നാണ് അപ്പോൾ ഇവിടെ ഇല്ലത്തിൻ്റെ അർപ്പൊന്നുമില്ല ഈ മുലാറായത്തിൻ്റെ അർപ്പ ആണ് യാഹ് ഈ യാഹ് അതിൽ ഇല്ലത്തിൽ കൂട്ടൂല അപ്പോൾ ലഹറ എന്നുള്ളതിൽ അതാണ് ബേസ് അതിനകത്ത് ഇല്ലത്തിൻ്റെ അർപ്പൊന്നുമില്ല മൂന്ന് ഹർഫുകളും എന്താണ് സഹീഹാണ് അതുകൊണ്ട് യദ്ഹർ എന്ന് വ്യക്തമായ ജസ്മായിട്ട് ഇവിടെ കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെയാണ് ഉദാഹരണങ്ങൾ പറഞ്ഞത് ഇൻ പറഞ്ഞു അത് എന്തിനാണ് രണ്ട് ജുംലകളെ പരസ്പരം കണക്ട് ചെയ്യാണ് പിന്നെ മൻ പറഞ്ഞു ആക്കിലാണ് മാ പറഞ്ഞു ഗൈർ ആക്കിലിന് ഉപയോഗിക്കാനാണ് അതുപോലെ മഹ്മ എന്ന് പറഞ്ഞു അതും ഗൈർ ആക്കിലിന് ഉപയോഗിക്കുന്നതാണ് ഇങ്ങനെയുള്ള അടുത്തൊരു സെന്റൻസ് എന്ന് പറയുന്നത് അപ്പൊ മഹ്മ തുഖിഫ് യദ്ഹർ മഹ്മ അദാത്ത് തുഖിഫ് എന്നുള്ളത് ഫീലു ഷർത്ത് ഫീലിൽ ജവാബ് യദ്ഹർ എന്നതാണ് ഫീലു ഷർത്ത് അടുത്ത ഒരു ടൂളും കൂടെ നമുക്കിന്ന് മനസ്സിലാക്കാം യഹ്തിർ റബിയു തെറൂക്കുൽ അഷ്ജാറു യഹ്തിർ റബിയു വസന്തം വരുന്നു തൂരിക്കുൽ അഷ്ജാറു മരങ്ങളൊക്കെ ഇലയുള്ളതാകുന്നു അപ്പോൾ വസന്തം വരുമ്പോൾ മരങ്ങളൊക്കെ ഇലകളുള്ളതാകുന്നു അപ്പോൾ വസന്തം വരുമ്പോഴൊക്കെ ഇല ഉള്ളതാകുന്നു മരങ്ങളൊക്കെ ഇലയുള്ളതാകുന്നു എന്നാണ് പ്രയോഗം അപ്പം ഇവിടെ നമ്മൾ ഏത് അദാത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക മത്താ അപ്പോൾ മത്താ യഹ്തി മത്താ യഹ്തി അർറബിഉ തൂരിഖ് അഷ്ജ അല്ല അഷ്ജാറു തൂരിഖ് ഔറഖ യൂരിഖു തൂരിഖ് അപ്പൊ തൂരിഖ് അൽ അഷ്ജാറു ഔറഖ എന്നുള്ള അല വസ്നിലുള്ളതാണ് അതുകൊണ്ട് ഇവിടെ എന്ത് ഈ വാവിനെ കളയുകയില്ല അപ്പൊ മത എന്നുള്ളത് സമാനാണ് കാലമാണ് അല്ലെ യഹ്തിർ റബിയോ എപ്പോഴൊക്കെ മത്ത യഹ്തിർ റബിയോ യഹ്തി എന്നുള്ളതില് ഈ ആവിനെ കളഞ്ഞിട്ടുണ്ട് ഇവിടെ യഹ്തി അതാണ് ഇല്ലത്തിന്റെ അർത്ഥം അവസാനത്തിൽ വന്നുകൊണ്ട് അതിനെ കളഞ്ഞു അപ്പൊ മത്ത യഹ്തിർ റബിയോ വസന്തം വരുമ്പോഴൊക്കെ തൂരി കാൽ അഷ്ജാറു മരങ്ങൾ ഇലയുള്ളതാകുന്നു അതായത് മരങ്ങളൊക്കെ എന്താകുന്നു ഇലകൾ നിറഞ്ഞ് വസന്തം നിറഞ്ഞ പച്ചപ്പുള്ളതായി മാറുന്നു എന്നർത്ഥം അപ്പൊ വരുമ്പോഴൊക്കെ വസന്തം വരുമ്പോഴൊക്കെ ഇവിടെ അദാത്ത് ഷർത്ത് മത്ത ഫീലു ഷർത്ത് യഹ്തി ഫീലുൽ ജവാബ് തൂരി
അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട് പഠിച്ചിട്ടുള്ളത് മൂന്ന് ഒരു അഞ്ച് അധാത്തുകളെ കുറിച്ചാണ്. ഈ അഞ്ച് അധാത്തുകളും അതിൻ്റെ ഉദാഹരണങ്ങളും ഒന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ച് അധാത്തുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്, ഇപ്പൊ ഇവിടെ ഇൻ അല്ലേ, ഇൻ എന്ന് പറഞ്ഞു. ഇൻ എന്ന് പറയുമ്പോൾ ഇൻ തജ് തൈദ് ഫി ദർശിക്ക തെക്കുൻ ഫി തൊലിയത്തിൽ ഫായിസിന. ഇൻ ഉപയോഗിക്കുന്നത് ജവാബ് ഷർത്തിനെയും അതുപോലെ തന്നെ ഫീലു ഷർത്തിനെയും പരസ്പരം കണക്ട് ചെയ്യാനാണ്. തജ് തൈദ് ഫി ദർശിക്ക തെക്കൂനു ഫി തെലിയത്തിൽ ഫായിസിന എന്നുള്ള രണ്ട് സെന്റൻസുകളെ ഇൻ വെച്ച് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിൽ നമ്മൾ പഠിച്ചത് ഹക്കൽ ജാരി യായിഷ് മുസ്തരിഹൽ ബാലി, യായിഷ് മുസ്തരിഹൽ ബാലി മൻ അല്ലേ, മൻ ഹക്കൽ ജാരി, ആരെങ്കിലും അയൽവാസിയുടെ പിന്നെ അവകാശങ്ങളെ നിർവഹിച്ചാൽ പരിഗണിച്ചാൽ യായിഷ് മുസ്തരിഹൽ ബാലി. ഇവിടെ യർ എന്നുള്ളതിന്റെ അവസാനത്തെ ആ ഇല്ലത്തിന്റെ അർപ്പനെ കളഞ്ഞു, യായിഷ് എന്നുള്ളതിൽ ഇല്ലത്തിന്റെ അർപ്പനെ കളഞ്ഞു അവസാനത്തിന് സുക്കൂന് ചെയ്തു. അവിടുത്തെ അദാത്തുകൾ മന്ന് ഫേലു ഷർത്ത് ഫേലു ജവാബ് യായിഷ് എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ അടുത്തൊരു ഉദാഹരണം നമ്മൾ പഠിച്ചത് അലൂന മിൻ ഖൈറിൻ തജിദൂന ഇൻദ അൽ ഖൈറ ഇൻദല്ലാ. അപ്പൊ അവിടെ പറഞ്ഞു മാ തഫ് അലൂന വമാ തഫ് അലു മിൻ ഖൈറിൻ തജിദൂഹ ഇൻദല്ലാ. നിങ്ങൾ നന്മ ചെയ്യുന്നതൊക്കെ അതിന്റെ പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് എത്തിക്കാവുന്നതാണ്. അപ്പൊ ദഫലൂന തജിദൂന ഈ രണ്ടും അഫ്അൽ ഹംസയിലായതുകൊണ്ട് അവിടുത്തെ നൂനിനെ കളഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ജസ്മി ചെയ്തത്. വമാ ദഫലു തജിദു എന്ന് നമുക്കറിയാം അതിന്റെ അദാത്തുകൾ മാ ദഫലു. പിന്നെ അടുത്തൊന്ന് നമ്മൾ പറഞ്ഞത് മഹ്മാ എന്നാണ് അല്ലെ, മഹ്മാ തുഹിഫ് മിൻ ഐബിൻ, ഐബുകൾ മറച്ചു വെക്കുമ്പോഴൊക്കെ മറച്ചു വെക്കുന്നതൊക്കെ യദ്ഹർ മാ മുറൂറിൽ അയ്യാം, കാലഘട്ടത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിൽ അതൊക്കെ തെളിഞ്ഞു വരും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ മഹ്മ എന്നുള്ളത് അദാത്ത് ലിഗൈരിൽ ആക്കിലാണ്, ഇസ്മു ഷർത്ത് ലിഗൈരിൽ ആക്കിലി എന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. പിന്നെ ഉള്ളത് മഹ്മ എന്നാണ് ഇതിന്റെ അദാത്ത്, ഫീലു ഷർത്ത് തഖിഫ്, അതുപോലെ ഫീലു ജവാബ് യദ്ഹർ. ഇനി അവസാനമായി നമ്മളിപ്പോ ഇന്ന് പഠിച്ചിട്ടുള്ളത് യഹ്തിർ റബിയു തൂരിക്കുൽ അഷ്ജാറു എന്നുള്ള രണ്ട് സെന്റൻസുകളെ മത്താ വെച്ചിട്ട് ചേർത്ത് എഴുതിയതാണ്. മത്താ യഹ്തിർ റബിയു വസന്തം വരുമ്പോഴൊക്കെ തൂരിക്കുൽ അഷ്ജാറു ഇലകൾ പിന്നെ മരങ്ങൾ ഇലകളുള്ളതായി മാറുന്നു. അപ്പൊ ഇവിടെ യഹ്തി എന്നുള്ള ഫീലിനെ ഇവിടെ ഈ മുദാരത്തിന്റെ അർഫിനെ കളഞ്ഞിട്ട് യഹ്തി എന്ന ഇല്ലത്തിന്റെ അർഫിനെ കളഞ്ഞുകൊണ്ട് ജസ്മി ചെയ്തു. തൂരിഖ് എന്നുള്ളത് അവിടത്തെ യൂരിക്കു തൂരിഖ് എന്നത് അവസാനം ഇല്ലത്തിന്റെ അർഫല്ല, സഹീഹാണ്. അതുകൊണ്ട് അതിനെ ജസ്മ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സുക്കൂനായിട്ട് ജസ്മ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോ ഇന്ന് പ്രധാനപ്പെട്ട് പഠിച്ചിട്ടുള്ളത്. അഞ്ച് അദാത്തുകളും അതിന്റെ ഉദാഹരണങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു തഹ്ലീലുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻ മൻ മാ മഹ്മ മത്ത ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഇൻ എന്ന് പറയുന്നത് പരസ്പരം കണക്ട് ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തത് എന്ന് പറയുന്നത് മൻ എന്ന് പറയുന്നത് ഐ ആക്കിലിനുള്ളതാണ്, മാ എന്ന് പറയുന്നത് ഗൈറാക്കിലിനാണ്, മഹ്മ ഗൈറാക്കിലിനാണ്, അതുപോലെ മത്ത എന്നുള്ളത് ജമാനിന് ബാധിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ഉദാഹരണങ്ങളിലൂടെ ഒന്നും കൂടെ നിങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടെ മനസ്സിലാക്കി കൊണ്ടിരിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പുസ്തകങ്ങളിൽ നിന്ന് ഫെയിലു ഷർത്ത് വന്നിട്ടുള്ള ഉസ്ലൂബ് ഷർത്ത് കളക്ട് ചെയ്തിട്ടുണ്ടാവും. ആ കളക്ട് ചെയ്തതിൽ നമ്മൾ ഇതുവരെ പഠിച്ച അദാത്തുകൾ ഏതെല്ലാം വന്നിട്ടുണ്ട് അതിനെ ഈ പ്രകാരം അദാത്തു ഷർത്ത് ഫെയിലു ഷർത്ത് ഫെയിലുൽ ജവാബ് എന്നതിലേക്ക് ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റി എഴുതുകയും ചെയ്യുക. ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്ത ദിവസം ഇതിന്റെ ബാക്കിയുള്ള അദാത്തുകളെ മനസ്സിലാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.